ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നതെന്ന്. ഫോൺ എടുക്കാൻ നിവർത്തിയില്ല, എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വരും അവൻ ഇൻട്രൊഡക്ഷൻ പറയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ അവൻ്റെ തന്നെ ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് പോയിട്ടുണ്ടായിരുന്നതെന്ന്. ഡ്രസ്സ് എടുക്കാൻ തന്നെയായിരുന്നു, സ്റ്റുഡിയോയിലേക്കും ട്രെൻഡിലേക്കായിരുന്നു യാത്ര. കുറച്ച് ഡ്രസ്സുകൾ അത്യാവശ്യമായിരുന്നു. ഇപ്പം നാട്ടിലേക്കൊരു യാത്രയുണ്ട്, അപ്പോൾ അതിനായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് മുന്നേ കരുതി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് കളക്ഷൻ എനിക്ക് ഡ്രസ്സ് മോൻ എടുത്തിട്ടുള്ളപ്പോഴൊക്കെ സുഡീലേയും ട്രെൻഡിലെയും ഡ്രസ്സുകൾ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഡ്രസ്സുകൾ എപ്പോഴും വാങ്ങാൻ സുഡീലേക്കും ട്രെൻഡിലേക്കാണ് പോകാറുള്ളത്. നല്ല കളക്ഷൻസും അവന് ഇട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് അവിടെ നിന്ന് കിട്ടാറുള്ളത്. അങ്ങനെ അവിടെ പോയി ഡ്രസ്സൊക്കെ എടുത്തു. ആ ഡ്രസ്സുകളെല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇപ്പോൾ തന്നെ എടുത്തതാണോ എന്ന് നിങ്ങൾ വിചാരിക്കില്ല. കുറച്ച് ഇതിന് മുന്നേ എടുത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല നോക്കിയൊക്കെ വെച്ചപ്പോൾ ശരി അതും കൂടെ ഇട്ട് നോക്കി ഒരു ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് വയ്ക്കാമെന്ന് കരുതി. അവനും നല്ല താല്പര്യം ഉണ്ടെന്ന് കണ്ടപ്പോൾ ശരി എടുത്തോട്ടെ, കുറച്ച് ഫോട്ടോസും കയ്യിലുണ്ടാവുമല്ലോ എന്ന് കരുതി. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. പിന്നെ ഇന്ന് ഇത് മാത്രമാണെന്ന് കരുതരുത്, ഇതിനകത്ത് നല്ലൊരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് ചിക്കൻ കറി, സ്പെഷ്യൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, ഫുള്ളായി വീഡിയോ കാണാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഉള്ളതുപോലെ തന്നെ നാട്ടിലും ട്രെൻഡും സ്റ്റുഡിയോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കും അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ നല്ല കളക്ഷൻസ് ആയിരിക്കും. അതുപോലെ തന്നെ പോവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കണം, നല്ല കളക്ഷൻസും വിലയും കുറവാണ്. 199ഉം 299ഉം അതിനൊക്കെ താഴെയായിട്ടൊക്കെ റേറ്റുള്ള ഡ്രസ്സുകളുണ്ട്, നല്ല നല്ല ഡ്രസ്സുകൾ കിട്ടും. പിന്നെ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊരു ഫുൾ റെസിപ്പി ഉണ്ട്. ഇന്ന് ചിക്കനാണ്, കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ മൊത്തമായി ഫസ്റ്റ് ഞാൻ എടുക്കാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നില്ല, പിന്നെ പെട്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇതും കൂടെ ഉൾപ്പെടുത്തി തന്നെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ആദ്യം സാധാരണ പോലെ ഞാൻ കടുക് വറുക്കാറുണ്ട്. കടുക് വറുത്തിട്ട് അതിനി പറഞ്ഞല്ലോ, കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് അത് കടുക് വറുത്തെടുക്കുക. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് അതിനെ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കൂടെ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകണം. എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയിട്ട് ഞാൻ കഴുകാറുണ്ട്, അതിനകത്ത് കാണാൻ പറ്റും. നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് ലാസ്റ്റ് കഴുകുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി തോരാൻ വയ്ക്കണം. ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ വീണ്ടും വെള്ളം അതിനാവശ്യമില്ലാത്തതുകൊണ്ട് നല്ലോണം ഒന്ന് തോരാൻ വയ്ക്കുക. അപ്പോഴേക്കും ഉള്ളി വഴണ്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. പിന്നെ ഉള്ളി എപ്പോഴും പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്യാറുള്ളൊരു ട്രിക്കാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളത്. ഞാനും ഇടാറുണ്ട്, നിങ്ങൾക്കും അറിയാതിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് 2 സ്പൂൺ മുളക് പൊടി, ഒന്നര സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്ന് വെച്ചാൽ സെൻറ്ററിലാകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ വന്ന് കിടക്കുമല്ലോ, ആ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് പച്ചമണം മാറുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ നല്ല രുചിയായിട്ടുണ്ട്, അതെനിക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും ചിക്കൻ്റെ മസാല, ചിക്കൻ മസാലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അവസാനം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്നത് കൂട്ട് എല്ലാ ഭാഗത്തേക്കും യോജിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി വെച്ച് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അതിന് ഇട്ട് കൊടുത്ത് വേണം അതിനെ ഇളക്കി യോജിപ്പിക്കാൻ. പിന്നെ വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം വരും, അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് അതിൻ്റെ രുചി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോഴാ വെള്ളവും ചേർക്കേണ്ട, നന്നായിട്ട് നടച്ച് വെച്ച് വേവിക്കുക.
വേവിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, ചൂട് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എത്ര വെള്ളം പോലെയാണോ അല്ലെങ്കിൽ കട്ടിയായിട്ടാണോ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതോ ഒരു പാകം ഉണ്ടല്ലോ ചിക്കൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ആ രീതിയിൽ നിങ്ങളാക്കിയെടുക്കുക. ഞാൻ ആ പാകത്തിന് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി കിട്ടി. പിന്നെ ഞാൻ ദോശയിലാണ് കഴിച്ചത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിളായിട്ടുണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ചേർക്കാം. എനിക്കിവിടെ ഇല്ലായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർക്കാത്തത്. നല്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ രാത്രി എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള കലാപരിപാടി, മോൻ ഇരുന്നൊരു പടം വരയ്ക്കുന്നുണ്ടായിരുന്നു, ആനയെന്ന് പറഞ്ഞിട്ടാണ് വരയ്ക്കാൻ തുടങ്ങിയത്. മോള് പറയുന്നത് പാരറ്റ് പോലെയുണ്ടെന്ന്, പക്ഷെ എനിക്ക് ആനയെപ്പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ സൂപ്പറായിട്ട് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അവൻ ആദ്യമായിട്ട് വരച്ചൊരു പടമാണ്. നിങ്ങൾക്ക് ഇത് ആനയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്.